എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പി എ ശങ്കരനാരായണൻ എഴുതിയ ബീർബൽ കഥകൾ എന്ന പുസ്തകത്തിലെ 20-ാമത്തെ കഥയാണ് പറയുവാൻ പോകുന്നത്. ആദ്യത്തെ 19 കഥകളും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ പേരാണ് എനിക്ക് സ്വർണം മതി. രാജസദസ്സിൽ ഒരു ദിവസം അക്ബർ 2 ചെറിയ പെട്ടികൾ കൊണ്ടുവന്ന് വെച്ചു. മനോഹരമായ പെട്ടികൾ. അവയെ ചൂണ്ടി അക്ബർ പറഞ്ഞു, ഈ പെട്ടികളിലൊന്നിൽ നീതിയും മറ്റേതിൽ സ്വർണക്കിഴിയുമാണ് ഉള്ളത്. അതിൽ ഒന്ന് മാത്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതാണ് സ്വീകരിക്കുക, നീതിയോ സ്വർണമോ? ബീർബലിന്റെ അഭിപ്രായം അറിയട്ടെ ആദ്യം. എനിക്ക് സ്വർണം മതി. എന്ത്, നീതി ഉപേക്ഷിച്ച് നിങ്ങൾ സ്വർണം സ്വീകരിക്കുമെന്നോ? എന്റെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രിയാണോ ഇങ്ങനെ പറയുന്നത്? അതെ. ബീർബലിനോട് അസൂയുള്ള മറ്റു മന്ത്രിമാർ സന്തോഷിച്ചു. ഇത്രയ്ക്കേയുള്ളൂ ഇയാളുടെ വിശ്വസ്തതയെന്ന് ചക്രവർത്തിക്ക് ഇന്ന് മനസ്സിലായല്ലോ. അതും അയാളുടെ നാവിലൂടെ തന്നെ. എന്റെ താഴേക്കിടയിലുള്ള വല്ല ജോലിക്കാരനുമാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ബീർബൽ, നിങ്ങളുടെ വാക്കുകൾ എന്നെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുന്നു. ഒരാൾ തന്റെ കയ്യിൽ ഇല്ലാത്തതല്ലേ ആവശ്യപ്പെടുക പ്രഭു? ബീർബൽ ചോദിച്ചു. അതെ, തീർച്ചയായും. അങ്ങയുടെ കാരുണ്യത്താൽ എല്ലാ പ്രജകൾക്കും നീതി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാനും ഇവിടെ വരെ എത്തിയത്. എന്നാൽ നീതിയെ അപേക്ഷിച്ച് പണസ്ഥിതി അല്പം കുറവാണ് എനിക്ക്. ആ കുറവ് നികത്താനാണ് സ്വർണം മതി എന്ന് ഞാൻ പറഞ്ഞത്. നീതിമാനായ അക്ബർ ചക്രവർത്തി നീണാൾ വിജയിക്കട്ടെ. ഇത്രയും കേട്ടപ്പോൾ അക്ബർ വീണ്ടും അത്ഭുത പരവശനായി. ബീർബൽ എത്ര സമർത്ഥമായാണ്, സത്യസന്ധമായാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. പെട്ടിയിൽ വെച്ചിരുന്ന സ്വർണക്കിഴിയെടുത്ത് അക്ബർ ബീർബലിനെ സമ്മാനിച്ചു. കൂടാതെ ഭണ്ഡാര സൂക്ഷിപ്പുകാരനെ വിളിച്ച് വേറെ 9 കിഴികൾ കൂടി കൊണ്ടുവന്ന് കൊടുക്കാനും അദ്ദേഹം കൽപ്പിക്കുകയുമുണ്ടായി. ഈ കഥയുടെ അവസാനിക്കുന്നു. അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.